അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, താജുൽ ഉലമാഇ വദ്ദീൻ വഖുദ്വത്തുൽ മുഹഖിഖീൻ ഷൈഖുനൽ മർഹൂം കെ സദഖത്തുള്ള ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമിഹി ഫിദ്ദാരൈൻ ആമീൻ. മഹാനരുടെ ആണ്ടു ദിവസമാണ് അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. 11-12 ഡേറ്റ് 2023. ബഹുമാനപ്പെട്ടവർ ആരായിരുന്നു? ഷെയ്ഖുന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ഇതൊക്കെ അറിയുന്നവർക്കറിയാം. മഹാനരിലൂടെ കയറുന്ന പരമ്പര, ഇവിടുത്തെ അധിക എല്ലാ ആലിമീങ്ങളുടെയും അധിക പരമ്പരകളും ഷെയ്ഖുനയിലൂടെയാണ് മേലോട്ട് പോകുന്നത്. ശ്രദ്ധിക്കണം, ഷെയ്ഖുനായുടെ ക്ലിയറായ കൃത്യമായ ഗുരുത്വ പൊരുത്തമുള്ള ശിഷ്യന്മാരിലൂടെ വന്ന ആ സുന്ദരമായ സനദാണ് വണ്ടൂർ ജാമിയ വഹബിയയിൽ നിന്ന് നൽകുന്നത്. അങ്ങനത്തെ ആ ഷെയ്ഖുന കേരളത്തിലെ ഉലമായിന് ഒരു ഗൈഡായ ഷെയ്ഖുന, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണം, എങ്ങനെ പറയാൻ പാടില്ല എന്നെല്ലാം പഠിപ്പിച്ച ഷെയ്ഖുന. ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും വഹാബികൾ പെരുമാറും പോലെ ചില സുന്നികൾ നേരിട്ട് ഫിഖ് ഒഴിവാക്കിക്കൊണ്ട് ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും ലക്ഷ്യം പിടിച്ച് മസലകൾ പറയാൻ തുടങ്ങിയപ്പോൾ, അരുത്, അങ്ങനെ പറയരുത്, ആ ശൈലി ഒഴിവാക്കണം, നമ്മൾ മുഖല്ലിദീങ്ങളാണ്. മുഖല്ലിദുകൾ മുഖല്ലദുകളുടെ കിതാബുകൾ അവലംബിച്ച് പറയാനേ പറ്റൂ. നേർക്കുനേർ ഖുർആനിലേക്കും ഹദീസിലേക്കും പോയിട്ട് വിഷയങ്ങൾ കണ്ടെത്തുന്ന ഒരവസ്ഥ നമുക്ക് പാടില്ല, അതിനർഹത നമുക്കില്ല എന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഈ കേരളത്തിന് ഷെയ്ഖുനയാണ്. ഷെയ്ഖുന ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിൻ്റെ അവസ്ഥ? ഇത് അറിയേണ്ടവർക്കറിയും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തൻ്റെ 18-ാം വയസ്സിൽ സമസ്തയിൽ അംഗമായി. സമസ്തയുടെ സ്ഥാപന സമയത്തു തന്നെ, അതിൻ്റെ നിർമ്മാണ സമയത്തു തന്നെ ഷെയ്ഖുന അതിൻ്റെ അംഗമായി. ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്ക്, ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്ക്, ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്ക് അതിനെ ഉയർത്തിപ്പിടിച്ച് സമസ്തയുടെ ഉന്നതമായ സ്ഥാനത്തിൽ കയറി ഷെയ്ഖുന അഥവാ പ്രസിഡൻ്റായി. അങ്ങനെ ഷെയ്ഖുന ബഹുമാനപ്പെട്ട സമസ്തയെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നല്ലോ, ഇ കെയും കെ കെയും ഒത്താൽ ബാക്കിയുള്ളവർ പുറത്ത്. അതായത് ഇ കെ ഉസ്താദും ഷെയ്ഖുനയും ഒത്താൽ ഭയങ്കര രണ്ട് സാധനങ്ങളല്ലോ. അല്ലെ, എന്തു അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയാം. സ്ഥാപിത നിയമത്തിൽ നിന്ന് ഒന്ന് ബേക്കോട്ട് ചലിച്ചു സമസ്ത, അഥവാ മുഖ്തലഫ് ഫീഹിയായ മസലകളിൽ സമസ്ത മസല പറയാൻ പാടില്ല, അത് ഫത്വ കമ്മിറ്റിക്ക് വിടണമെന്നാണ്. പക്ഷേ 1967 സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയം അത് ജായിസാണ് എന്ന് സമസ്ത പാസ്സാക്കി. സമസ്ത ജായിസാണ് എന്നും പറയാനും പറ്റൂല, ജായിസല്ല എന്നും പറയാൻ പറ്റൂല, കാരണം മുഖ്തലഫ് ഫീഹിയായ സംഗതിയാണ്. അത് സ്ഥാപിത നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അതിൻ്റെ പേരിൽ ഷെയ്ഖുന അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുണ്ടാക്കി. ആ ജംഇയ്യത്ത് ഇപ്പോഴും വളരെ സുന്ദരമായിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അഷ്അരി തരീഖത്തും കർമ്മപരമായി നാലാലരും മദ്ഹബും സ്വീകരിച്ച
പെരുമാക്കൾ വളരെ സുന്ദരമായിട്ട് അതിൻ്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഷെയ്ഖുനായുടെ ആണ്ടു ദിവസമാണ് അടുത്ത ശനി ഞായർ തീയതികളിൽ വരാനിരിക്കുന്നത്. എല്ലാവരും ബണ്ടൂരിലേക്ക് വരിക, സിയാറത്ത് ചെയ്യാം, അവിടെ പോയി ഇസ്തിഗാസ നടത്താം, തവസ്സുൽ നടത്താം, ഇസ്തിഷ്ഫാ നടത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖുനെ അറിയാത്തവർ ഷെയ്ഖുനെ അറിയാം, അറിയാൻ ശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ്, ഓക്കെ ഉസ്താദ്, 9 വർഷം ഓതി പഠിച്ചത് ഷെയ്ഖുനയുടെ അടുത്ത് വെച്ചല്ലേ? ആരായിരുന്നു ഷെയ്ഖുന? നീ കേട്ടില്ലേ? തിരുനാവായ മണൽ പരപ്പിൽ, തിരുനാവായ മണൽ പരപ്പിൽ ജംഇയ്യത്തിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ നട്ടുച്ച സമയത്ത് ഷെയ്ഖുനാക്ക് മേഘം തണലിട്ടു കൊടുത്തു. ദൃഷ്ട സാക്ഷികൾ ഇപ്പോഴുമുള്ളതാണ്. വലിയ കറാമത്തുകളും, യഥാർത്ഥ കറാമത്ത് ഇസ്തിഖാമത്താണല്ലോ. ഇസ്തിഖാമത്തിലൂടെ ജീവിച്ച് ഇസ്തിഖാമത്തോട് വഫാത്തായിപ്പോയ പരിശുദ്ധമായ ഷെയ്ഖുന, അള്ളാഹു അവരുടെ ദരജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.